ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രിൽ പെപ്പർ ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ച റെസിപ്പിയാണ്. സോ ഹിയർ ഇറ്റ് ഈസ്. ഇൻഗ്രീഡിയൻസ് അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാലോ. നമുക്കൊരു 1 kg ബോൺലെസ് ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ബെൽ പെപ്പേഴ്സ് ആണ്, 3 colors. പിന്നെ പെപ്പർ, സോൾട്ട്, വിനീഗർ ആൻഡ് ഗാർലിക് പൗഡർ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒലിവ് ഓയിലാണ്. നമ്മളിത് ഒലിവ് ഓയിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ആരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഇൻ കേസ് ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ്. ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഫ്യൂഷൻ ഗ്രില്ലിങ് ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് എപ്പോഴും ഒലിവ് ഓയിലാണ്. അപ്പം നമുക്ക് ഇനി നോക്കാം നമ്മളുടെ ഗ്രിൽ ബീഫ് ബെൽ പേപ്പേഴ്സ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു 1 kg ബീഫ് എടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്കൊരു 2 tablespoon പെപ്പർ എടുത്തിട്ടില്ല. ഞാനിപ്പം ക്രഷ് ചെയ്തെടുത്ത് പെപ്പർ ആട്ടോ. അപ്പൊ കയ്യിൽ നിന്ന് ഫ്രഷ് എടുക്കാൻ നോക്കുക. കാരണം ഇതിൽ നമ്മൾ മെയിനായിട്ട് വേറെ ഫ്ലേവേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നില്ല, പെപ്പറിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ വരിക. അപ്പൊ നമുക്ക് 2 tablespoon ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. നമുക്കൊന്ന് നമ്മുടെ ബീഫ് ടെൻഡർ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് വിനീഗർ, പൗഡർ, ഗാർലിക് പൗഡർ ആട്ടോ ആഡ് ചെയ്യണ്ടേ. നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഗാർലിക് പേസ്റ്റിന് പകരം നമ്മൾ ഗാർലിക് പൗഡർ എടുക്കാൻ. ഇനിയിപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രശ്നമില്ല. എന്റെ അടുത്ത് ഗാർലിക് പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഗാർലിക് പൗഡർ ആഡ് ചെയ്യാണ്. ഒരു 2 tablespoon എടുത്തിട്ടുണ്ട്, കാരണം ഒരു 1 kg അടുത്തുള്ള ബീഫ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഒലിവ് ഓയിൽ, എന്റെ ഒരു ഒലിവ് ഓയിൽ ഇതേ പറഞ്ഞ 2 tablespoon ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ടോങ് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ യൂഷ്വലി ബീഫ് എല്ലാം ഗ്രിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വേറെ ഒന്നും ഇല്ല, പെപ്പറ് ടേസ്റ്റിലാണ് നമുക്ക് കൂടുതൽ ചെയ്യാം. പിന്നെ സ്മോക്കി ഫ്ലേവർ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പാപ്പയ്ക്ക് ആഡ് ചെയ്യാം. ഞാൻ അതും ആഡ് ചെയ്തില്ല, ജസ്റ്റ് പെപ്പർ. നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പെപ്പറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പെപ്പറും ഗാർലിക് പൗഡറും പിന്നെ സോൾട്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മളൊരു ബൗളിലേക്ക് സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ വെജീസ് അല്ല, നമ്മളിത് ബെൽ പേപ്പേഴ്സ് എടുത്തിട്ടുള്ള അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 3 colors എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഗ്രിൽ ചെയ്യാൻ വേണ്ടി സോൾട്ട് ആഡ് ചെയ്യാം. കുറച്ച് മതി, ഓവർ സോൾട്ട് വേണ്ട, ജസ്റ്റ് ഒരു പേരിന് മാത്രം മതി. കാരണം നമ്മൾ ബീഫിന്റെ കൂടെ ഇത് മിക്സ് ചെയ്യും ഗ്രിൽ ചെയ്യുമ്പോൾ. അപ്പൊ ബീഫിലുള്ള സോൾട്ട് അതിലേക്ക് വരും. പിന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഒരു 2 tablespoon ഒഴിച്ചു കൊടുത്തോളൂ. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. സ്വിച്ച് ബൗള് വെച്ചിട്ടാണ് ഇപ്പൊ എടുത്തത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പെപ്പേഴ്സ് കട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കണം, വെച്ചാൽ കുറച്ച് തിക്നെസ് കൂടിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതുപോലെ നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ ഓൾറെഡി ഒന്ന് ഷ്രിങ്ക് ആവും. അപ്പൊ നമ്മൾ നേർമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ സോട്ടേജ് ചെയ്ത് ഫീൽ വരും. അത് പറയാം, നമുക്ക് ക്രഞ്ചിനെസ് വേണം. അപ്പൊ കുറച്ച് തിക്നെസ്സിലാണ് ഞാനിപ്പോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കയ്യിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. കുറച്ച് തിക്നെസ് കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇപ്പം മാരിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഇതും ഒരു ഓവർ നൈറ്റ് വെക്കാൻ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബീഫൊക്കെ പെട്ടെന്ന് സെറ്റായി വരും, മസാലക്ക് അതിലേക്കുള്ള ഫ്ലേവറൊക്കെ അതിലേക്ക് വരും. ഈവൻ വെജീസ് ആണെങ്കിൽ കൂടി നമ്മൾ ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല, റാപ്പ് ചെയ്തിട്ട് വെക്കാൻ നോക്കുക. എന്നിട്ട് ഇത് എപ്പോഴും നമ്മൾ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മണിക്കൂർ മുന്നേ, അതായത് ഇപ്പം നിങ്ങൾ ഈവനിംഗ് ആണ് ഫംഗ്ഷനിങ് ഉച്ചക്കല്ലെങ്കിൽ നൈറ്റിലാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ബീഫ് ആയതിനു ശേഷം മാത്രമേ ഗ്രിൽ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഗ്രിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത്. ആക്ച്വലി ഇത് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേന്റെ വ്ലോഗ് എടുത്തായിരുന്നു എടുത്ത വീഡിയോസ്. അതെല്ലാം സത്യം പറഞ്ഞാൽ അന്ന് കുറെ വീഡിയോസ് ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ റെക്കോർഡ് ബട്ടറൊക്കെ അമർത്താൻ പറഞ്ഞു. കുക്കറിൽ ഒരു 3 whistle വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിത് ഗ്രിൽ ചെയ്തെടുക്കും. ബീഫ് നല്ല ബ്ലാക്ക് കളറായി വന്ന് കുക്കായി കഴിഞ്ഞാൽ മാത്രമേ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1.5 minute കുക്ക് ചെയ്താൽ മതി. ജസ്റ്റ് സോട്ടേ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിൽ ഒരു 160 to 180 degree ഒരു 35 minutes കുക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട്
ഒരു ബീഫിന് ഒരു ബ്ലാക്ക് കളർ കുക്ക് ആയിന്ന് കണ്ടാൽ നമ്മൾ കാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് പിന്നെ ഗ്രിൽ ചെയ്യാം പിന്നെ നമുക്ക് ഇത് പ്ലേറ്റ് ചെയ്യാം പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഐസ്ബർഗ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി പ്ലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബ്രെഡ് പീറ്റ ബ്രെഡ് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസിയസ്റ്റ് ബീഫ് റെസിപ്പി അപ്പോൾ ഇതുപോലത്തെ ക്യുക്ക് ആൻഡ് ഈസി റെസിപ്പീസ് ആയിട്ട് ഫിലിം സ്ട്രീറ്റ് ഇനി വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അടുത്ത് ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക നമ്മൾ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ കീപ് വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് സപ്പോർട്ടേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ